നീ വിളിക്ക്, നീ വിളിച്ച് അവൻ എടുക്കും. വിഷമിക്കില്ല, അവനിങ്ങ് വരുവന്നേ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനാ പറഞ്ഞു എന്നല്ലേ കഥകൾ തുറക്കണ്ടാന്ന്. അത് പാരാന്നെങ്ങനെ അറിയാ? ഈശ്വര, എന്റെ കൊച്ചു എവിടെ പോയി കിടക്കുവാണോ? ബാവയാണ് ബാവ. ഡാ, നീ ഇത് എവിടെയാടാ? ഏ, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കുഞ്ഞോളെ എന്നെ വിളിച്ചിരുന്നു, ഞാനിപ്പോ നിന്റെ വീട്ടിലാ. എനിക്ക് വയ്യടാ, ഞാൻ ആ ബാവുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ, ഇവിടെ അമ്മയ്ക്ക് ആകെ പേടിച്ചിരിക്കുവാടാ. നീ വേഗം വന്ന്, നിനക്ക് എന്നോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. അല്ലടാ, ബാവുട്ടി. എടാ, അതൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവില്ലേ? നീ ഇങ്ങോട്ട് വന്ന്, പേടിക്കണ്ട, അവനിപ്പോ വരും. ഷാജാനെ, എടാ, എനിക്ക് ഉടനെ തന്നെ ഒന്ന് കാണണം. ആ, ചേട്ടനോട് അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. രണ്ടു ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, വീട്ടിലുമില്ല. കുഴപ്പാക്കൂന്നല്ലേട്ടാ. ഏയ്, എന്തായിരിക്കും പറയാൻ പോന്നെ? അവന്റെ ഒരു മാനസോറക്കല്, എന്തായിരിക്കും പറയാൻ പോന്നെ? നല്ലേട്ടാ, അവനെ ഒന്ന് വെറുതെ വിടായിരുന്നു കേട്ടോ. അതിനവൻ പിടി തരണ്ടേ? അവം വീണ്ടും മെടകയറുണ്ടാക്കണ ലക്ഷണം. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ. ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പല അവിടെ പോയിന്ന്. എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ അറിയാത്ത കാര്യത്തിനാ എല്ലാവരും ചേർന്ന് തന്നെ ദ്രോഹിക്കുന്നത്. എൻ്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങി, ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിപ്പം മിണ്ടാതായി, വീട്ടിൽ കയറ്റാതായി, എല്ലാവരും ചേർന്ന് തന്നെ ഭീകരനാക്കി. എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും പേടിയാ, എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കും പഴയ പോലെ ജീവിക്കണം. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ അറിയണം. ഞാനന്ന് പള്ളി കയറിയത് ബോംബ് വയ്ക്കാനല്ല. എനിക്ക് അമ്പലം പോലെ തന്നെയാണ് പള്ളിയും. അന്ന് ഞാൻ പള്ളിയിൽ കയറിയത്. നിർത്ത് നിർത്ത് നിർത്ത്, വാവ പറയുന്നത് കള്ളാണ്. ഇവൻ ആർക്കോ വേണ്ടി നുണ പറയാ. എനിക്കറിയാം, ഗ്രാമങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ പാർട്ടിയുടെ ഏതോ ഘടകം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. എന്നിട്ടിപ്പോ നുണ പറയുന്ന എന്തിനാ? വാവ കള്ളക്കളി കളിക്കുക? നിന്റെ ഈ വാക്കുകൾ ഞങ്ങളും വിശ്വസിക്കില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇത് നമ്മളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമ. ഇല്ല, ഇവര് പറയണ വിശ്വസിക്കരുത്. ഈ കള്ളന്മാരെ നമ്മളെ പറ്റിക്കുക.
മതത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളേക്ക് തമ്മിലടുപ്പിച്ച് കൊല്ലണോ?
போனோம்.